കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഞാൻ ഈ മ്യൂസിക് ഇതിൽ നിന്ന് കട്ട് ചെയ്യും, കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ വായിക്കും. അപ്പൊ ഞാനിവിടെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് D235 എന്ന് നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ട് കാണാം. അപ്പൊ ഇതുവഴി ഈ നമുക്ക് മിക്സ് ചെയ്യാനുള്ള വോയിസ് ഇതിലേക്ക് എടുക്കാം. ഡിജിമോറിന്റെ D430 എന്ന മോഡലിലെ കണ്ടൻസർ മൈക്രോഫോൺ വിത്ത് സൗണ്ട് കാർഡ് ആണിത്. സ്വന്തമായിട്ട് സ്റ്റുഡിയോ പോലെ വീട്ടിൽ ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സാധനം ബെസ്റ്റ് ആയിരിക്കും. ഈ പേ റെക്കോർഡിംഗ് ഈ മൈക്ക് ഉപയോഗിച്ചാൽ ഈ മൈക്കിന്റെ ഒക്കെ അത്രയും നല്ല ക്വാളിറ്റിയിൽ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് പ്രൂഫ്. നമുക്കത് അങ്ങനെയൊന്നും ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, എന്നാലും നമുക്കും നമ്മുടേതായ ഒരു അൺബോക്സിങ് ആമസോണിൽ കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരിട്ട് വാങ്ങാനാണെങ്കിൽ കോഴിക്കോട് സ്റ്റാർ ഇലക്ട്രോണിക്സിലുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പാക്കിന് മുകളിൽ ഡിജിമോറിൻ്റെ ലോഗോ കാണാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്പണിങ്ങിൽ ഒരു യൂസർ മാനുവൽ, ഒരു വാറണ്ടി കാർഡ്, സൂപ്പർ നല്ല ഒരു കാർഡ്, പിന്നെ യൂസർ മാനുവൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. ശരിക്കും നല്ലോണം പോലെ നോക്കിയാൽ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞാനൊന്ന് നോക്കട്ടെ എന്താ സ്ഥിതിയെന്ന്. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ചെക്ക് ചെയ്താലല്ലേ പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ ഇത് പഠിച്ചിട്ടല്ലല്ലോ എല്ലാവരും വരുന്നത്. നമ്മൾ അതാത് പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി അപ്പോൾ പഠിച്ചിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രോഡക്റ്റും അങ്ങനെയാണ്. അപ്പോൾ യൂസർ മാനുവൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഈ ഇപ്പോൾ ഫിൽറ്റർ ഫസ്റ്റ് ടൈം ഫസ്റ്റ് തന്നെ ടോപ്പിലുള്ള നല്ല ഡിജിമോർ ലോഗോ വിത്ത് സൂപ്പർ സാധനം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുകളിൽ, അതായത് ആമിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നോക്കാം ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലാണ് സംഗതി മൊത്തം കിടക്കുന്നത്. ഫുൾ സെറ്റപ്പ് ഒരു സ്റ്റുഡിയോ മൊത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെ മൈക്ക് എന്ന് പറയുന്നത് ഇതാണ് മൈക്ക്. ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൈക്കിൻ്റെ കാര്യത്തിൽ, അതായത് ഇത് ഡ്രോപ്പ് ചെയ്യരുത്, താഴത്ത് വീഴരുത് എന്നാണ് ഇങ്ങനത്തെ ഈ മൈക്കിൻ്റെ പ്രത്യേകത. ഡൈനാമിക് മൈക്ക് മാത്രമല്ല, അങ്ങനത്തെ മൈക്കും താഴത്ത് വീഴരുത്. ഇവിടെ അവർ പല അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ വെറുതെ മിസ്റ്റേക്കാവും. ഇപ്പോൾ സ്പീക്ക് ഫ്രം ദിസ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്പീക്ക് ഫ്രം ദിസ് സൈഡ്. അപ്പോൾ ഈ ഏരിയക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ നേരെ ഈ പൊസിഷനായാണ് നമ്മളെ പോപ്പ് ഫിൽറ്റർ ഈ പൊസിഷനിലാണ് വരേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇവിടെ ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ സേഫ്റ്റിക്ക്. നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ ആം, ഇതിനകത്ത് വരുന്ന ആം. ഓക്കെ ഡ്യുവട്ട്. നെക്സ്റ്റ് മൗണ്ട്, ഇതാണ് മൈക്കിൻ്റെ മൗണ്ട്. ഇവിടെയാണ് മൈക്കിൻ്റെ മൗണ്ട്, നമ്മളെ ആമിന് മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണത്. ഇത് ഈ ഭാഗത്തായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. മൗണ്ട് നോക്കിയാൽ ഒരു XLR 2 3.5 mm ജാക്ക്, XLR ഫീമെയിൽ, 3.5 mm ജാക്ക് മെയിൽ. അപ്പോൾ ഇതാണ് മൈക്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലേക്ക്, സോറി നമ്മുടെ ഈ സൗണ്ട് കാർഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. സൗണ്ട് കാർഡ് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ടേബിളിന് മുകളിൽ ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പ്. നെക്സ്റ്റ് ഇവിടെ ഇതിൻ്റെ എല്ലാവിധ കോഡുകളുണ്ട്, കേബിൾസ്, വീണ്ടും കേബിൾ. അപ്പോൾ 3.5 to 3.5 mm മെയിൽ, വീണ്ടും ഒരു 3.5 to 3.5. ഇതാണ് നമ്മളെ സൗണ്ട് കാർഡ് വരുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് കൺഫ്യൂഷൻ എല്ലാവർക്കും കിടക്കണേ. അതായത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ്, ഇതിൻ്റെ സ്റ്റാർട്ടപ്പാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻപുട്സ് കാര്യങ്ങളൊക്കെ കാണാം, ഔട്ട്പുട്സ് ഒക്കെ ഭാഗത്താണ്. പിന്നെ ഇതിൽ ഇത് ചാർജബിളാണ്, ഇതിൽ ഇൻറ്റേർണലി ബാറ്ററി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ചാർജിങ്ങിൽ തന്നെ അത്യാവശ്യം ഒരു 3-4 മണിക്കൂറൊക്കെ ഉപയോഗിച്ചതായിട്ടാണ് ആളുകളുടെ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പോൾ നമുക്കത് എത്ര കിട്ടുമെന്ന് നമ്മൾ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. മൈക്ക് ഓപ്ഷൻ, നോയ്സ് ലെവൽ, എക്കോ, ബാക്കി ഓപ്ഷൻസ്, ബാസ്, ട്രബിൾ, റെക്കോർഡിംഗ്, മോണിറ്ററിംഗ്. മോണിറ്ററിംഗ് നമ്മളിപ്പോൾ ലിസൺ ചെയ്തുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇതിലാണ് മോണിറ്ററിങ്ങിൻ്റെ ലെവൽ കിടക്കുന്നത്. ഈ മോണിറ്ററിംഗ് ലെവലാണ് നമുക്കിപ്പോൾ, ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ കിട്ടുക. അപ്പോൾ അത് ചെക്ക് ചെയ്താലും അറിയാം. അപ്പോൾ നമുക്കിത് ഫുൾ സെറ്റപ്പ് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. ഇത് ടേബിളിന് മുകളിൽ ഫിക്സ് ചെയ്ത് സൗണ്ട് കാർഡ് കണക്ട് ചെയ്തിട്ട് ബാക്കി. ഇപ്പോൾ ഫോൺ വഴിയുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾ ചോദിച്ചിട്ടുള്ളത്. അതായത് ഫോണിലേക്ക് നമുക്ക് നേരിട്ട് ഇത് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഫോണിലേക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ പാട്ട് സൗണ്ട് മാത്രം ആയിട്ടോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അത് ചെയ്യാൻ പറ്റുന്ന ആരും പറഞ്ഞിട്ടില്ല. സോ നമ്മളതാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടേബിളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു മെറ്റൽ ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ സംഭവമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇതാവുകയാ കാണുന്നില്ല, ഇത്രയും സിമ്പിളാണ്. ഇതായിട്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാദ്യം ജോയിൻ ചെയ്യാം. എന്നാലും ഇവിടെ വെച്ചിട്ടായിരിക്കാം നമുക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷനിലായിട്ട് മൈക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആം. ഈ ആം അതിനകത്തോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആം ആദ്യം തുറന്നിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. നോക്കിയാൽ ഈ സംഭവം ലൂസാക്കിയാൽ ഇവനെ ആക്സസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും.
അത് കഴിഞ്ഞ് ഇത് നമ്മളവിടെ ഇറക്കി വെച്ചിട്ട് ഇതിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇനി ഇങ്ങനെ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഫിക്സ്ഡ്. ഇനി ഇതിപ്പോൾ ഇത്ര ഉയർത്തിരുന്നിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിങ്ങോട്ട് താത്തി നമുക്ക് വേണ്ട ലെവലിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരാം കണ്ടോ. അപ്പോൾ ഞാനിവിടെ മൈക്ക് വെക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ളത് ഓക്കെ അല്ലേ. തൽക്കാലം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കാം. ഇനി നമ്മൾ മൈക്കിൻ്റെ മൗണ്ട് അത്. അപ്പോൾ മൗണ്ട് ഇവിടെയാണ് ഫിക്സ് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു ത്രെഡ് ഉണ്ട് ആ പോയിന്റിൽ. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അങ്ങോട്ട് ഒന്ന് സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടി ചെയ്യാം. അപ്പോൾ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മൈക്ക് ഇങ്ങനെയായിരുന്നു നിൽക്കേണ്ടത്. അതായത് മൈക്കിൻ്റെ ആ സൈഡ് വൈസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടണം. അപ്പോൾ ഇപ്പോൾ മൈക്കിൻ്റെ ആ പോയിൻ്റ് ഈ പോയിൻറ്റിൽ കിട്ടണം. എന്നാലേ എനിക്ക് ഇങ്ങനെ വോയിസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ പൊസിഷനിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനം അത് മൈക്ക്. അപ്പോൾ ഇവിടെ റിമൂവ് ദ സ്റ്റിക്കർ ബിഫോർ യൂസ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് ചൂടാം. അതുവരെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് മൈക്ക് ഇതുപോലെ ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. അത് അങ്ങോട്ട് പോയിക്കോളൂ. ഇങ്ങനെ തിരിച്ച് തിരിച്ചുകൊണ്ട് പുഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ നേരെ തന്നെ ആ പോയിൻ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ ഉണ്ടോ. അതായത് ഈ പോയിൻ്റിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റാണ് എൻ്റെ നേരെ വരിക. ഇങ്ങനെ ഇരിക്കും. സോ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ടൈറ്റാക്കിയാൽ സേഫ്റ്റിയാണ്. ഇനി നമുക്ക് ഈ ഫിൽറ്റർ. അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. എന്താ എന്നിട്ട് നമ്മൾ ഈ കോണിൽ അതവിടെ ഇതിന് കറക്റ്റാക്കിയിട്ട് ലോക്ക് ചെയ്താൽ മതി. ഇനി ഇങ്ങനെ വെച്ചാൽ നമ്മുടെ മൈക്ക് സെറ്റപ്പ് റെഡി. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മാക്സിമം അടുത്ത് ഇങ്ങനെ ഈ പൊസിഷനിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. അങ്ങനെ നേരെ ക്യാച്ച് ചെയ്യും. കുറച്ച് അങ്ങ് വെച്ചാൽ അത്രയ്ക്കും നോയ്സ് ക്യാപ്ചർ ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിലിരിക്കുന്ന ആ ഒരു അപ്പിയറൻസ് ഇല്ലേ. അതായത് ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ആ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോയിലിരുന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിന് സൂട്ടബിളാണ്. റെക്കോർഡിങ് സ്റ്റുഡിയോ സൂട്ടബിളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ബെസ്റ്റാണ്. ഒരു ഹെഡ്ഫോൺ കൂടി പ്രൊഫഷണൽ ഹെഡ്ഫോണും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളെ സൗണ്ട് കാർഡിലൊരു ഹെഡ്ഫോൺ ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് ഡയറക്റ്റ് മോണിറ്റർ ചെയ്യാം ഞാനെങ്ങനെയാണ് സംസാരിക്കണം, എത്ര ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്, എത്രത്തോളം നോയ്സ് ഉണ്ട്, ഇതെല്ലാം അതിൽ പിടി. അപ്പോൾ ഇനി ഈ ബോക്സിനകത്ത് ഒരു സാധനമില്ല. അപ്പോൾ ഇത് മൊത്തത്തിലാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഈ സൗണ്ട് കാർഡിലാണ് അടുത്ത വർക്ക്. അപ്പോൾ അതാണ് നമ്മളെ കോഡുകൾ, നമ്മളെ എക്സ് എൽ ആർ കേബിൾ മൈക്കിൽ നിന്ന് അതിലേക്ക് പോകുന്നത്. നമുക്കിതുപോലെ എക്സ് എൽ ആർ കേബിൾ ഫീമെയിൽ ടു മെയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതാണ് കണക്ട് ചെയ്യേണ്ടത്. എക്സ് എൽ ആർ കേബിളിൻ്റെ കണക്ഷൻ നിങ്ങൾക്കറിയാലോ. അതായത് ഇതാണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പക്കയായിട്ട് ലോക്കാവും ഉണ്ടോ. ഇവിടെ കണ്ടൻസർ മൈക്ക്, അതായത് കണ്ടൻസർ മൈക്ക് 1, കണ്ടൻസർ മൈക്ക് 2 എന്നുള്ള ഓപ്ഷൻസ് കാണാം. ആ കണ്ടൻസർ മൈക്ക് 1 എന്നുള്ളതിലാണ് ഞാൻ കൊടുക്കുന്നത്. അതിനകത്തുള്ള ബാക്കി ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ ഏതൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അതിലാത്തേക്കൊക്കെയാണ് ഇനി കണക്ഷൻസ് വരാൻ പോകുന്നത്. അപ്പോൾ കണ്ടൻസർ മൈക്ക് 1 എന്നുള്ളതിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോകണം. അത് കണക്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും പക്കയാണ്. ഞാൻ ഈ സ്റ്റിക്കർ ഇനി പൊളിച്ചു കളയാൻ പോകണം. എന്നാലേ നമുക്ക് ഓണാക്കി ചെക്ക് ചെയ്യാം. സ്റ്റിക്കർ ഞാൻ പൊളിച്ചു, ഇനി ഓണാക്കാം. പിന്നെ ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും. നോക്കിയാ ഉണ്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇത് ഓണാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ ഇവിടെ കാണുന്ന ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ മൈക്ക്, ഈ മൈക്കല്ല, അതല്ലാതെ നമ്മൾ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള മൈക്കിൻ്റെയാണ്. അവിടെ വ്യൂ മീറ്റർ കാണിക്കുന്നത്, വ്യൂ ലെവൽ വോളിയം യൂണിറ്റ് ലെവൽ നമ്മളവിടെ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ ഓപ്ഷൻസ് ആണ്. മൊബൈൽ 1 എന്നുള്ളതിലാണ് ഞാൻ ഫോണിലേക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള പിന്ന് കണക്ട് ചെയ്യുന്നത്. ആ പിന്നിൻ്റെ മറ്റേ അറ്റത്ത് കണക്ട് ചെയ്യാനുള്ള OTG ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാണ്. ചില ഫോണുകളിൽ USB-C ടൈപ്പ് ആയിരിക്കും ഹെഡ്ഫോൺ സോക്കറ്റ്. ഇതിൻ്റെ യൂസർ മാനുവലിനകത്ത് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ഓപ്ഷൻസ് കാണാം. അതായത് ഫോർ മൊബൈൽ ഫോൺ ഡൗൺലോഡ് ദിസ് ആപ്പ്, ഫോർ PC ആൻഡ് ലാപ്ടോപ്പ് ഡൗൺലോഡ് ദിസ് ആപ്പ്. അപ്പോൾ PC ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് സ്കാൻ ചെയ്യാമോ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവും. അതായത് ഈ സൗണ്ട് കാർഡ് ആക്സസ് ചെയ്യാൻ പറ്റിയ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യാം. അതായത് ഫോണിലേക്ക് നമ്മളെ ബോയ സൗണ്ട് എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ആവും. അപ്പോൾ ഞാനിവിടെ ബാർകോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാനർ ഓൺ ആക്കിയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ boyamic.com എന്നുള്ള ഡൗൺലോഡ് ഓപ്ഷൻ വന്നു. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചിലത് ക്രോം ബ്രൗസറിലൂടെ ആയിരിക്കും ഡൗൺലോഡ് ആവുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഒരു ആപ്പ് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് വരുന്നത്, ബോയോമൈക്ക് ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ നിന്നാണ് ഈ ആപ്പ് വരുന്നത്. അപ്പോൾ അതിൽ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡിംഗ് ഓപ്ഷൻ ഞെക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് തോന്നുക, അതായത് ഇപ്പോൾ ഞാൻ മൈക്കിലൂടെയാണ് സംസാരിക്കുന്നത്, അതായത് നമ്മുടെ സൗണ്ട് കാർഡിന്റെ മൈക്കിലൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ബോയിൽ അവിടെ റെക്കോർഡാവുന്നതാണ് വോയിസ് റെക്കോർഡിംഗ്. അപ്പൊ ഇതില് ഈ വോയിസ് ഉപയോഗിച്ചിട്ട് അതായത് നമുക്ക് മിക്സ് ചെയ്തിട്ട് പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാം. പക്ഷെ നമുക്ക് വീഡിയോ ആണ് പിടിക്കണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ക്യാമറ പോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത് സാധാരണ നമ്മുടെ ഫോണിലെ ഇൻബിൽഡ് റെക്കോർഡറാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതായത് ഇപ്പോൾ ഓരോ തരം റെക്കോർഡർ ഓരോ തരം സോഫ്റ്റ്വെയർ ഏത് രീതിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല, അതാത് സോഫ്റ്റ്വെയറിനെ ആശ്രയിച്ചിരിക്കും. ഇത് ബിൽഡിങ് റെക്കോർഡറാണ്, സൗണ്ട് റെക്കോർഡർ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ റെക്കോർഡാവണേ. അപ്പൊ ഇത് എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് ഇതിൽ വീഡിയോ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, അതായത് ഇതിലേക്ക് വീഡിയോ ഈ വോയിസ് ഇതിലൂടെ നമുക്കിപ്പോ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ യൂട്യൂബ് വീഡിയോയിലോ അവിടെ റെക്കോർഡ് ചെയ്യുന്നത് അതെങ്ങനെയാ കണക്ട് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു ഹെഡ്ഫോൺ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് ചില വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നത്. ജെ ബി എല്ലിന്റെ വളരെ പഴയ മോഡൽ ഒരു ഹെഡ്സെറ്റാണ്, ഹെഡ്ഫോൺ ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ എന്റെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഇതാ ലൈവ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ക്യാമറയിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ സെറ്റിംഗ്സിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വീഡിയോയിലേക്ക് നമ്മൾ ഈ മൈക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടുന്നവർക്ക് അത്യാവശ്യം ഇതുപോലെ ഒരു എക്കോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിനുള്ള സെറ്റിംഗ്സ് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. പിന്നെ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷനില്ലേ, ഈ ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് അത്. അപ്പം ഞാനിവിടെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് D235 എന്ന് നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുവഴി നമുക്ക് ഈ നമുക്ക് മിക്സ് ചെയ്യാനുള്ള വോയിസ് ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലൊരു മ്യൂസിക് ഇപ്പോൾ NCS എടുത്ത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്, അത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇത് ഞാൻ കുറച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതുപോലെ മ്യൂസിക് നിങ്ങൾക്കിപ്പോൾ കരോക്കെ മ്യൂസിക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ പാടാം. ഞാൻ പാടില്ല, ഞാൻ സംസാരിക്കണേ. ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കരോക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാം, റെക്കോർഡും ചെയ്യാം. ഇപ്പോൾ ഇത് റെക്കോർഡാവുന്നുണ്ട്. ഞാൻ നേരത്തെ ഫോണിൽ കാണിച്ച പോലെ ഞാൻ നേരത്തെ ഫോണിൽ കാണിച്ചില്ലേ റെക്കോർഡിങ് വീഡിയോ റെക്കോർഡിങ്, അതുപോലെ ഇപ്പോൾ ഇത് ലൈവ് റെക്കോർഡാവുന്നുണ്ട്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് ആ വീഡിയോ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോ ആയി, ഈ വീഡിയോയിൽ വോയിസ് ആയി. നെക്സ്റ്റ് നമ്മൾ ഈ യൂസർ മാനുവലിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് മനസ്സിലാവുന്നില്ല എന്ന് പലരും പറയുന്നില്ലേ. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ഈ കാണുന്ന ഇതിൻ്റെ മുമ്പിലുള്ള കംപ്ലീറ്റ് ബട്ടൺസിനെയും പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ മൈക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ബ്ലിങ്ക് ആയി കിടക്കും. അതായത് അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്, വേണ്ട പ്രോ ഇവിടെ ഓണാണ്, ഈ പ്രോ സെൻറ്ററിലുള്ള. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടെ പറയുന്നുണ്ട് ദി ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് ദ മൈക്രോഫോൺ. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ് എന്നുള്ളത് അത് ആ മൈക്ക് വഴി പ്രോ റെക്കോർഡ് പ്രോ ലെവലിൽ വർക്ക് ചെയ്യുകയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണിത്. പിന്നെ വോയിസ് ഓവർ എന്നുള്ള ഓപ്ഷൻ, നമ്മളിപ്പോൾ ഇത് ഇവിടെ കാണുന്ന ഈ ബട്ടണാണ് വോയിസ് ഓവർ. വോയിസ് ഓവർ ക്ലാൻപ്പും ക്ലിക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ വോയിസ് ഓവറിന് വേണ്ടിയിട്ട് വർക്കാവും, പ്രൊഡ്യൂസ് ആവും, എന്നിട്ട് നമ്മളെ വോയിസ് എൻഹാൻസ് ആവും. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ കണക്ഷൻസ്, ഈ കണക്ഷൻസ് മൊത്തത്തിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൈക്ക് പിന്നെ നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ചു. ഇവിടെ ഒരു ഹെഡ്സെറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ആ ഹെഡ്സെറ്റിൻ്റെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഹെഡ്സെറ്റ് ആ റെഡ് പിന്ന് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാ PC ഓപ്ഷൻ, PC കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. കുറച്ച് ശ്രമിച്ചാൽ മതി എന്നുള്ളൂ, വേറെ ബേജാറിൻ്റെ ആവശ്യങ്ങളില്ല. പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ വീട്ടിൽ മക്കളോ ഭാര്യ ആരോ പാടുമോ നോക്കട്ടെ, എന്നിട്ട് കരോക്കെ എങ്ങനെയുണ്ട് നോക്കാം. കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ ഞാൻ ഈ മ്യൂസിക് ഇതിന്ന് കട്ട് ചെയ്യും. കോപ്പിറൈറ്റ് വന്നില്ലെങ്കിൽ വായിക്കും. ഒരു 30-20 സെക്കൻഡ് ഇട്ട് നോക്കാം. മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കണ്ണാടി കൈവരാ.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ പാട്ട്? ഇനി എങ്ങനെ ഉണ്ട് എന്നുള്ളത് എഡിറ്റ് ചെയ്യാൻ മാറിയുള്ളൂ. അവള് ചെറിയ തോതിലൊന്ന് പാറി നടുവിലെത്തിയപ്പോൾ. അഥവാ യൂട്യൂബിൽ ഇപ്പോൾ ഈ മ്യൂസിക് കോപ്പിറൈറ്റ് പ്രശ്നം വരികയാണെങ്കിൽ ഇൻസ്റ്റയിലോ മറ്റേ ഫേസ്ബുക്കിലോ സ്റ്റോറി ആയിട്ടിടാം, നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അതായത് വൈഫിൻ്റെ പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തുടരാലോ വേണമെങ്കിൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കണക്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെയുള്ള നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് സാധനം, പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ യൂസ്, ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ രീതി, ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു സ്റ്റുഡിയോ ആണെങ്കിൽ, അതായത് നല്ല രീതിയിൽ ഞാൻ പാടുന്ന ഒരാളാണെങ്കിൽ ആ സ്റ്റുഡിയോയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടാവല്ലോ. ഞാൻ പഴയ മൈക്ക് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചില്ല, ആ മൈക്കിൽ ഉപയോഗിക്കുന്നതിനാട്ടും വ്യത്യസ്തമായ സൗണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ ഒരു ഇയർഫോൺ ഉണ്ടെങ്കിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് നല്ല. എന്തെങ്കിലും തരം ഇയർഫോൺ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റണം നമ്മൾ പാടുമോ, പാടുന്നത് പ്രത്യേകിച്ച്. മറ്റേത് പിന്നെ കുഴപ്പമില്ല, നമുക്കറിയാലോ എന്താ നമ്മൾ പറയാൻ പോകുന്നത്, അത് ഏത് രീതിയിൽ ക്യാപ്ചർ ആയാലും നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷേ പാടുമ്പോൾ അത് ആ ടോറ് ഇത് മ്യൂസിക്കിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് മിക്സായി വരണമെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. ഈ വീഡിയോ യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേക്കുക, അടുത്ത വീഡിയോയിൽ കാണാം. ആ പിന്നെ പി സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ സൗണ്ട് ഓപ്ഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിട്ട് കാണുന്നത്, അതായത് പ്ലേ ബാക്ക് ഡിവൈസസ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഡിവൈസസ് എടുത്ത് നോക്കാം. അപ്പം ഇവിടെ മൈക്രോഫോൺ എന്ന് കാണുന്നത് നോക്കിയാൽ D235 എന്ന് കാണാം. അതേപോലെ ഇപ്പോൾ പ്ലേ ബാക്ക് ഡിവൈസ് നോക്കുകയാണെങ്കിലും നമുക്ക് സ്പീക്കേഴ്സ് D235 ആണ് കാണുന്നത്. പക്ഷേ 90% ആളുകളിലും ഇപ്പോൾ പി സി അല്ല, എല്ലാവരും മൊബൈലിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ മൊബൈലിലെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. പി സിയിൽ റെക്കോർഡ് ചെയ്യുന്നത് ലൈവ് സ്ട്രീമിംഗ്, അതിപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് കിട്ടും എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമുക്കിവിടെ ഈ പ്ലേ ബാക്ക് ഡിവൈസിൽ ഈ നമുക്ക് ഇവിടെ ഈ ഡിവൈസ്, അതായത് D235 കാണുന്നത്. പക്ഷേ എല്ലാവരും ബെസ്റ്റായിട്ട് ഇത് ഫോണിലേക്ക് ലൈവ് സ്ട്രീമിന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക.